2012 ഫോക്സ്വാഗൻ വെൻഡോ 260,000 രൂപയ്ക്ക് 2 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. 24 വരെ പേപ്പറുള്ള മാരുതി 800 38,000. 2012 എർട്ടിക 1 ലക്ഷം രൂപ കൊടുത്താൽ ബാക്കി ലോണിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. എല്ലാ വണ്ടികളും കണ്ണൂരാണുള്ളത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് 2012 മോഡൽ ഫോക്സ്വാഗൻ വെൻഡോ ഡീസലാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞതാണ്. 2012 മോഡലാണെങ്കിൽ പോലും വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്. 2027 വരെയാണ് പേപ്പറൊക്കെ ഉണ്ടാവുക. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജിന് മുകളിൽ പറയാം. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ എല്ലാം വർക്കിംഗ് ആണ്. 2,60,000 ഇതിൻ്റെ വിലയായിട്ട് പറയുന്നത്. ലോണായിട്ട് നമുക്ക് 2 ലക്ഷം രൂപ ചെയ്യാൻ സാധിക്കും. ഫോട്ടോസോ കൂടുതൽ ഡീറ്റെയിൽസോ അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യാം. മാനുവലാണ്. ഡീസലിൻ്റെ 15 ലക്ഷം മുകളിൽ നമുക്ക് മൈലേജായിട്ടും കിട്ടും. 99 മോഡൽ മാരുതി 800 AC ആണ്. AC എല്ലാം വർക്കിംഗ് ആണ്. 2024 ജൂലൈ വരെ പേപ്പറെല്ലാം ക്ലിയർ ആണ്. ടാക്സ് അടക്കം KL10 ഇതിൻ്റെ നിലവിലുള്ള രജിസ്ട്രേഷൻ. 99 മോഡലാണെങ്കിൽ പോലും വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്ക് ആവറേജിന് മുകളിൽ പറയാനുമുണ്ട്. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 38,000. കാർബേറ്ററാണ്, MBFA അല്ല. 18-ൻ്റെയൊക്കെ മുകളിൽ ഉറപ്പായിട്ടും നമുക്ക് മൈലേജ് കിട്ടും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇനിയും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ ബഡ്ജറ്റ് കൂടി കമൻറ്റ് ചെയ്യുക. 2012 മോഡൽ എർട്ടിക VDI ആണ്. ഡീസല് KL58 ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 88,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വണ്ടി കാണാനാണെങ്കിലും നല്ല വൃത്തിയുണ്ട്. 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഏകദേശം 3 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ ആവറേജിന് മുകളിൽ പറയാം. വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. 88,000 കിലോമീറ്റർ മാത്രം ഓടിയ 2012 എർട്ടിക VDI 4 ലക്ഷം രൂപ മാന്യമായ റേറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പ്രൈസ് എല്ലാം നെഗോഷ്യബിളാണ്. 2008 മോഡൽ ഹ്യൂണ്ടായി വെർണ ഡീസലാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. KL14 ഇതിൻ്റെ രജിസ്ട്രേഷൻ. 2023 വരെ പേപ്പറൊക്കെ ഉണ്ടാവും. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് പറയാനുള്ളൂ. ഇതിൻ്റെ വിലയായിട്ട് പറയുന്നത് 1,30,000. 15-ൻ്റെയൊക്കെ മുകളിൽ ഉറപ്പായിട്ട് നമുക്ക് ഇതിൽ നിന്നും മൈലേജ് കിട്ടുന്നതാണ്. നമ്മുടെ വീഡിയോകളിലൂടെ ഉൾപ്പെടുത്താൻ കഴിയാത്ത വാഹനങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്ത് തരണമെങ്കിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2007 മോഡൽ ഇന്നോവ Type 4 ആക്കിയതാണ്. KL13 കണ്ണൂരാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ. വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്. Type 4 ആക്കിയതാണ്. 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. സാധാരണ ഒരു 2007 ഇന്നോവയുടെ റേറ്റ് ആയിരിക്കില്ല Type 4 ആക്കിയതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത്. അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ഈ ഒരു ഇന്നോവയ്ക്ക് ഏകദേശം 3 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക. നമ്മുടെ പേജ് വഴി പോസ്റ്റ് ചെയ്യുന്നതാണ്. 2007 മോഡൽ ഒമിനി 5 സീറ്റാണ്. 2022 വരെ പേപ്പറൊക്കെ ക്ലിയർ ആണ്. 2022 പോലും ഏകദേശം 15,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 5 വർഷത്തേക്ക് പുതിയ റിന്യൂവൽ എടുക്കാൻ സാധിക്കും. പെട്രോളാണ്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് പറയാനുള്ളൂ. ഈ 2007 ഒമിനിക്ക് ചോദിക്കുന്നവരെ 80,000 ആവറേജ് നമുക്കൊരു 15-ൻ്റെയൊക്കെ മുകളിൽ മൈലേജ് ആയിട്ടും കിട്ടും. രണ്ടായിരത്തി ആറ് മോഡൽ ഇൻഡിക ഡീസലാണ്. 1 ലക്ഷത്തിൻ്റെ മുകളിലായിട്ട് ഓടിയിട്ടുണ്ട്. പുതിയ റിന്യൂവൽ, പുതിയ പേപ്പർ അടക്കം. ഇതിൻ്റെ വിലയായിട്ട് പറയുന്നത് 55,000. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജേ പറയാനുള്ളൂ. 18-ൻ്റെയൊക്കെ മുകളിൽ ഉറപ്പായിട്ട് നമുക്ക് മൈലേജും കിട്ടും.
അഞ്ച് വർഷത്തേക്ക് പുതിയ പേപ്പർ എടുത്ത് തരുന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട വരുന്നില്ല. ലോ ബഡ്ജറ്റിൽ തന്നെ 18-ന്റെയൊക്കെ മുകളിൽ ഡീസലിൽ തന്നെ മൈലേജ് ചേരുന്ന ഒരു വാഹനമാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ 5 വർഷത്തേക്ക് പേപ്പറുള്ള ഇൻഡിക നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനിയും ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഉറപ്പായിട്ടും ബെല്ലൈക്കനും കൂടി അമർത്തുക.